നമസ്കാരം. ഐ പി എൽ വിശേഷങ്ങളുമായി വൺ ഇന്ത്യ മലയാളം. ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നായകനെന്ന നിലയിൽ എം എസ് ധോണി ടീമിനെ മുന്നിൽ നിന്ന് നയിക്കണമെന്ന് മുൻ ഇന്ത്യൻ താരം ഗൗതം ഗംഭീർ. ധോണി ബാറ്റിംഗ് ഓർഡറിൽ നാലാമതോ അഞ്ചാമതോ ഇറങ്ങണമെന്നും ഏഴാം സ്ഥാനത്തിറങ്ങി ധോണിക്ക് ടീമിനെ നയിക്കാനാവില്ലെന്നും ഗംഭീർ തുറന്നടിച്ചു. നായകൻ എപ്പോഴും മുന്നിൽ നിന്ന് നയിക്കുന്നവനാകണം. ഏഴാം സ്ഥാനത്ത് ബാറ്റിംഗിനിറങ്ങി ടീമിനെ നയിക്കാൻ ധോണിക്ക് കഴിയില്ല. ഇക്കാര്യം പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആഗ്രഹിക്കുന്ന പോലെ ഗ്രൗണ്ടിന്റെ ഏത് ഭാഗത്തേക്കും പന്ത് പായിക്കാൻ കഴിയുന്ന പഴയ ധോണിയല്ല ഇപ്പോൾ അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബാറ്റിംഗ് ഓർഡറിൽ നേരത്തെ ഇറങ്ങണം. എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം നാലാമതോ അഞ്ചാമതോ ഇറങ്ങണം. അതിൽ താഴേക്ക് പോകരുത്. ചെന്നൈയുടെ ബൌളിംഗ് നിരയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും ഗംഭീർ പറഞ്ഞു. ഐ പി എല്ലിലെ ഡൽഹിക്കെതിരായ ആദ്യ മത്സരത്തിൽ ധോണി രണ്ട് പന്ത് നേരിട്ട് റണ്ണെടുക്കാതെ പുറത്തായിരുന്നു. 190 റൺസിനടുത്ത് സ്കോർ ചെയ്തിട്ടും ചെന്നൈക്ക് ജയിക്കാനുമായില്ല. കഴിഞ്ഞ സീസണിലും ധോണിക്ക് കാര്യമായി തിളങ്ങാനായിരുന്നില്ല. ഐ പി എൽ ചരിത്രത്തിൽ ആദ്യമായി ചെന്നൈ പ്ലേ ഓഫ് കാണാതെ കഴിഞ്ഞ തവണ പുറത്താവുകയും ചെയ്തു. അതേസമയം ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ പഞ്ചാബിനെയാണ് നേരിടുന്നത്. ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനോട് പൊരുതി ജയിച്ച ആത്മവിശ്വാസത്തിലാണ് പഞ്ചാബിന്റെ വരവ്. സി എസ് കെ ആവട്ടെ ഡൽഹിയോട് തോറ്റ ക്ഷീണത്തിലാണ് രണ്ടാം മത്സരത്തിനിറങ്ങുന്നത്. അവസാന സീസണിൽ പ്ലേ ഓഫിലെത്താൻ സാധിക്കാത്തതിനാൽ തന്നെ ധോണിക്കും സംഘത്തിനും ഇത്തവണ സമ്മർദ്ദമേറെയാണ്. ആദ്യ മത്സരത്തിലെ പരാജയവും ടീമിന്റെ സമ്മർദ്ദം ഉയർത്തുന്നുണ്ട്. ധോണിയെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണിത്. വാശിയേറിയ പോരാട്ടം തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. കൂടുതൽ ഐ പി എൽ വിശേഷങ്ങൾ അറിയാൻ വണിക്കം മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.